എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമായ ഭാരതത്തിൽ നിരവധി ഗുരുക്കന്മാർ അതാത് തലമുറകൾക്ക് മാർഗദീപമായി ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവരിൽ ചിലരുടെ ജീവചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അവരെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ, നേരിട്ടറിയാവുന്നതും കുറച്ചൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളും ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. ഇന്ന് ശ്രീ എമ്മിൻ്റെ ദ ജേർണി കണ്ടിന്യൂസ് അല്ലെങ്കിൽ ജന്മാന്തരയാത്രകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇത് ദത്താത്രേയനെ കുറിച്ചിട്ടുള്ളതാണ്. ഭഗവാൻ ദത്താത്രേയനെക്കുറിച്ച് ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവധൂതന്മാരുടെ ദേവൻ, ദത്താത്രേയൻ അവധൂതന്മാരുടെ ദേവൻ എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ശ്രീ എമ്മിൻ്റെ വാക്കുകളിലേക്ക്. എൻ്റെ ആത്മകഥയിൽ ഷിർദി സായി ബാബയുടെ നിർദ്ദേശാനുസരണം ദത്താത്രേയനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞാൻ നടത്തിയ സഞ്ചാരങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ദത്താത്രേയൻ്റെ രണ്ടാം അവതാരമാണെന്ന് പറയപ്പെടുന്ന ശ്രീപാദവല്ലഭൻ്റെ ജന്മദേശമായ ആന്ധ്രയിലെ പിത്താപുരത്തു നിന്നും തുടങ്ങി കോലാപൂരിനടുത്തുള്ള നർസോബാവാടിയിലേക്കാണ് ഞാൻ യാത്ര ചെയ്തത്. കൃഷ്ണാനദിയും പഞ്ചഗംഗാ നദിയും സംഗമിക്കുന്ന ഇടത്തുള്ള അതിമനോഹരമായ ചെറുപട്ടണമാണ് നർസോബാവാടി. ദത്താത്രേയൻ്റെ മൂന്നാം അവതാരം എന്നറിയപ്പെടുന്ന ദശനാമി പരമ്പരയിൽപ്പെട്ട സന്യാസിയായ സ്വാമി നരസിംഹ സരസ്വതിയുടെ പേരിൽ നിന്നാണ് ആ പട്ടണനാമം ആവിർഭവിച്ചത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പേ ദത്താത്രേയനെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നതാകും ശരി. പൗരാണിക മഹർഷി അത്രിയും ഭാര്യ അനസൂയയും സിംഹപർവ്വതത്തിൽ ധ്യാനാനുഷ്ഠാനങ്ങളുമായി ഒരുപാട് കാലം പാർത്തിരുന്നു. അത്രി മഹർഷി സന്താനോൽപാദനത്തിന് തൽപരനല്ലാത്തതിനാൽ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. മഹായോഗിയും ഋഷിയുമായിരുന്ന അത്രിയെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അനസൂയയും ശക്തിമതിയായ ഒരു യോഗിനിയായിരുന്നു. ആ മഹായോഗിനിയുടെ ആശീർവാദങ്ങൾക്കായി ജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്താറുണ്ടായിരുന്നു. പുരാണകഥകളനുസരിച്ച് ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ മൂന്ന് ബാലകന്മാരുടെ രൂപത്തിൽ വേഷപ്രച്ഛന്നരായി അനസൂയയെ അനുഗ്രഹിക്കുവാനായി എത്തി. ദൈവീകത തുളുമ്പുന്ന ബാലകന്മാരെ കണ്ട് സന്തുഷ്ടയായ അനസൂയ കുറച്ചുനാൾ അവിടെ കഴിയണമെന്ന് അവരോട് അപേക്ഷിക്കുകയും അവർ സമ്മതിക്കുകയും ചെയ്തു. ആ ബാലകന്മാരുടെ യഥാർത്ഥ മാതാവാക്കുവാനും അവരെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാനും അനസൂയയുടെ മനസ്സിൽ ആഗ്രഹം തോന്നി. അവർ മൂവരും അനസൂയയുടെ സമർപ്പണത്തിൽ സംപ്രീതരാവുകയും ഒന്നായി ലയിച്ച് അവളുടെ ഉദരത്തിൽ കടക്കുകയും ചെയ്തു. അങ്ങനെ ത്രിമൂർത്തി സംഗമത്താൽ അനസൂയയ്ക്ക് ലഭിച്ച പുത്രനാണ് ദത്താത്രേയൻ. സാമൂഹിക വ്യവസ്ഥിതികൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്തവരും പരമ്പൊരുളിൽ ആമഗ്നരായവരുമായ മഹായോഗികളും മഹാസന്യാസികളുമായ അവധൂതന്മാരുടെ പാലകനായ ഈശ്വരനാണ് ദത്താത്രേയൻ എന്നതാണ് പരമപ്രധാനമായ സംഗതി. സാമൂഹിക മാനദണ്ഡങ്ങളെ അനുസരിക്കാതെ നഗ്നരായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരാണ് അവരിൽ മിക്കവരും. ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ദത്താത്രേയനാമം ഏറ്റവുമധികം ഭക്തരെ സൃഷ്ടിച്ചിട്ടുള്ളതും പരക്കെ ആരാധിക്കപ്പെടുന്നതും മഹാരാഷ്ട്രയിലാണ്. അലഞ്ഞു തിരിയുന്ന വൈരാഗിയായും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ പ്രതിരൂപങ്ങളായ മൂന്ന് തലയോടുകൂടിയും വെളുത്ത പശുവിനാലും തെരുവുനായ്ക്കളാലും അനുഗമിക്കപ്പെട്ട രീതിയിലുമാണ് ദത്താത്രേയനെ അവിടങ്ങളിൽ സൂചിപ്പിക്കാറുള്ളത്. മൗലിക തത്വചിന്താഗ്രന്ഥമായ അവധൂതഗീത അദ്ദേഹത്തിൻ്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്വൈത സിദ്ധാന്തം വെളിപ്പെടുത്തിയ ആദ്യകാല കൃതിയായി ആ ഗ്രന്ഥത്തെ കരുതുന്നു. അഥർവവേദത്തിൽ ദത്താത്രേയനെ പറ്റി സൂചനയുണ്ട്. അതിനാൽ തന്നെ ചിലർ വിശ്വസിക്കുന്നത് പോലെ ആധുനിക കാലത്ത് കണ്ടെടുക്കപ്പെട്ട ഒരു നവപുരുഷനല്ല ദത്താത്രേയൻ. പക്ഷേ ശ്രീപാദവല്ലഭനാൽ സമാരംഭിച്ച ദത്താത്രേയ പ്രസ്ഥാനം അടുത്ത കാലത്തേതാണെന്ന് പറയാം. അതായത് 1320-1350 കാലഘട്ടത്തിലേത്. ദത്താത്രേയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിഷ്ഠാപനത്തോടുകൂടിയാണ് മഹാരാഷ്ട്രയിൽ ഏറ്റവും പ്രചാരമുള്ള മൂർത്തിയായി ദത്താത്രേയൻ മാറിയതെന്നും ഭക്തിയാനന്ദ ശക്തിയാൽ ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തെ ആരാധിക്കുന്നതെന്നും പറയാം. ശ്രീപാദവല്ലഭനു ശേഷം ദത്താത്രേയൻ്റെ അടുത്ത അവതാരമായി കരുതുന്ന സ്വാമി നരസിംഹ സരസ്വതി 1380 മുതൽ 1459 വരെയുള്ള കാലയളവിലാണ് ജീവിച്ചിരുന്നത്.
ശ്രീ നരസിംഹ സരസ്വതിയുടെ ആത്മകഥ ഇങ്ങനെ ചുരുക്കി പറയാം. മഹാരാഷ്ട്രയിലെ വരാട്ട് പ്രദേശത്തുള്ള കരാഞ്ച് നഗറിൽ ഈശ്വരവിശ്വാസ നിരതരായി ജീവിച്ചു പോകുന്ന ബ്രാഹ്മണ ദമ്പതികളായ അംബയുടെയും മാധവന്റെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. ബാലകനായിരുന്നപ്പോൾ അദ്ദേഹം കരഞ്ഞത് ഓം എന്ന മഹാശബ്ദത്തിന് സമാനമായിട്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈശ്വരൻ സ്വയം അവതാരം കൈക്കൊണ്ടതാണ് തങ്ങളുടെ പുത്രൻ എന്ന് വിശ്വസിച്ച ആ മാതാപിതാക്കൾ അവന് നരഹരി എന്ന് നാമകരണം ചെയ്തു. മാനവകുലത്തിൻ്റെ പാപങ്ങളെ അകറ്റുന്നവനെന്ന അർത്ഥം. 6 വയസ്സുവരെ സംസാരിക്കാതിരുന്ന അവൻ ബധിരനാണെന്നാണ് ഗ്രാമീണർ കരുതിയിരുന്നത്. ആകെ അവൻ ഉച്ചരിച്ചിരുന്ന വാക്ക് ഓം എന്ന് മാത്രമായിരുന്നു. 7 വയസ്സായപ്പോൾ ഉപനയനത്തിനും ഗായത്രി മന്ത്രം പഠിപ്പിക്കുവാനുമുള്ള കാലമായി. ബധിരനായ ഒരു കുട്ടി എങ്ങനെ ഗായത്രി ജപിക്കുമെന്നോർത്ത് ഗ്രാമത്തിലുള്ളവർ അത്ഭുതപ്പെട്ടു. ഉപനയന ആചാരം നടത്തുവാൻ അവൻ്റെ മാതാപിതാക്കൾ നിശ്ചയിച്ചു. ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുത്ത് പവിത്രമായ പൂണൂൽ ധരിപ്പിച്ചയുടൻ തന്നെ വേദങ്ങൾ മന്ത്രിച്ചുകൊണ്ട് അവൻ എല്ലാവരെയും അതിശയിപ്പിച്ചു. അതിനുശേഷം അവനൊരു തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. പക്ഷേ മറ്റൊരു കുട്ടി ജനിക്കുന്നതുവരെ തന്നോടൊപ്പം തങ്ങണമെന്ന അമ്മയുടെ അപേക്ഷ അവൻ സ്വീകരിച്ചു. 1 വർഷത്തിനുശേഷം അവൻ്റെ അമ്മയ്ക്ക് ഇരട്ടകളായ ആൺകുട്ടികൾ ജനിച്ചതോടെ അവൻ വാരണാസിയിലേക്ക് പോകുവാനുള്ള അനുവാദം അഭ്യർത്ഥിച്ചു. അവിടെ വച്ച് അവൻ വയോവൃദ്ധനായ സന്യാസി കൃഷ്ണ സരസ്വതിയെ കണ്ടുമുട്ടി. അദ്ദേഹം അവനെ പരിത്യാഗികളുടെ പുരാതനകുലമായ ദശനാമി സമ്പ്രദായത്തിൽ അണിചേർക്കുകയും ശ്രീ നരസിംഹ സരസ്വതി എന്ന പേര് നൽകുകയും ചെയ്തു. കാവ്യവസ്ത്രം ധരിച്ച ദശനാമി ചിഹ്നമായ ദണ്ഡിയും കയ്യിലേന്തി അവൻ സഞ്ചാരം തുടർന്നു. പ്രയാഗിലേക്ക് യാത്ര തിരിച്ച അവൻ ശേഷം ജന്മസ്ഥലത്തേക്ക് തന്നെ മടങ്ങി. അവിടെ എത്തിയ അവൻ പരമ്പൊരുളിൻ്റെ നിഗൂഢതകൾ അമ്മയെ പഠിപ്പിക്കുകയും അമ്മയെ നിവേശിപ്പിക്കുകയും തൻ്റെ യാത്ര തുടരുകയും ചെയ്തു. ഗോദാവരി തീരത്തുകൂടിയും കൃഷ്ണാനദിയുടെ സൈകതഭൂമിയിലൂടെയും സഞ്ചരിച്ച് ഒടുവിൽ അവൻ കൃഷ്ണ പഞ്ചഗംഗാ സംഗമത്തിലെത്തിച്ചേർന്നു. നാനാതരം വൃക്ഷങ്ങൾ തിങ്ങിനിറഞ്ഞ ഒരു കൊടുംവനം അവിടെയുണ്ടായിരുന്നു. അവിടെ ധാരാളം അത്തിമരങ്ങളുണ്ടായിരുന്നു. ആ വനത്തിനു നടുവിൽ കഠിനനിഷ്ഠകളുമായി കഴിയുന്ന രാമചന്ദ്ര എന്നു പേരായ ഒരു മഹായോഗിയുണ്ടായിരുന്നു. തനിക്കുണ്ടായ ചില ദർശനങ്ങളുടെ ഉറപ്പിന്മേൽ അദ്ദേഹം ശ്രീ നരസിംഹ സരസ്വതിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ശ്രീ നരസിംഹ സരസ്വതി കാടിനുള്ളിലേക്ക് നടന്നു കയറി രാമചന്ദ്രയോഗിയുടെ മുന്നിൽ ചെന്നു നിന്നു. രാമചന്ദ്രയോഗി അദ്ദേഹത്തെ കണ്ട് തിരിച്ചറിഞ്ഞ് തൻ്റെ ഇരിപ്പിടം നൽകുകയും ചെയ്തു. ദീർഘദർശിയായ ആ മഹാത്മാവ് ആ ഇരിപ്പിടം സ്വീകരിക്കുകയും അത്തിമരത്തിനു കീഴിൽ ആസനസ്ഥനാവുകയും ചെയ്തു. അധികം വൈകാതെ ശ്രീ നരസിംഹ സരസ്വതിയുടെ സാന്നിധ്യത്തിൽ ശാരീരിക പ്രവർത്തനങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സ്വേച്ഛയാലും ബോധപൂർവമായും അവസാനിപ്പിച്ച് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചുവരാത്തതുമായ യോഗവികാസത്തിൻ്റെ ഏറ്റവും ഒടുവിലെത്തേതെന്ന് പറയാകുന്ന മഹാസമാധിയിലേക്ക് രാമചന്ദ്രയോഗി പ്രവേശിക്കുകയും ചെയ്തു. ജീവസമാധി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ജീവസമാധികളെന്ന് പറയുന്ന ശവകുടീരങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും ആരാധിക്കപ്പെടുന്നുണ്ട്. അത്തിമരത്തിൽ നിന്നും അധികം അകലെയല്ലാത്തയിടത്താണ് രാമചന്ദ്രയോഗിയുടെ ജീവസമാധി. ശ്രീഗുരു എന്നുകൂടി അറിയപ്പെടുന്ന ശ്രീ നരസിംഹ സരസ്വതി ഏതാണ്ട് 1427 ആണ്ടോടുകൂടിയാണ് നർസോബാവാടി എന്ന് പിന്നീടറിയപ്പെട്ട ആ പ്രദേശത്ത് വന്നു ചേർന്നത്. 12 വർഷക്കാലം അദ്ദേഹം അവിടെ ജീവിച്ചു. അവിടെ നിന്നും കർണാടകയിലെ ഗംഗാപുരിയിലെത്തിയ അദ്ദേഹം അടുത്ത 20 വർഷക്കാലം അവിടെയാണ് നിവസിച്ചത്. പിന്നീട് ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലത്തിലെത്തിയ അദ്ദേഹം അവിടെ വച്ചാണ് മർത്യദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷനായത് എന്ന് പറയപ്പെടുന്നു. ദിനം പ്രതി ആയിരക്കണക്കിന് ഭക്തന്മാരാൽ ആരാധിക്കപ്പെടുന്ന പാതകങ്ങളുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോഴത്തെ നർസോബാവാടിയിൽ നിന്നും ഏതാണ്ട് 6 കിലോമീറ്റർ അപ്പുറത്ത് അലസിലുള്ള ബഹിറാം ഭട്ടുചേരെ എന്നു പേരായ ഒരു തദ്ദേശീയ ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അനവധി ദുഃഖം അനുഭവിക്കുന്നവരായിരുന്നു. ദരിദ്രരായ അവർ ധർമ്മനിഷ്ഠയോടുകൂടിയ ലളിതമായ ജീവിതം നയിച്ചു പോന്നു. ബഹിറാം ഭട്ട് തൊട്ടടുത്ത ഗ്രാമങ്ങളിൽ പോയി ഗ്രാമക്ഷേത്രത്തിലെ ആചാരവിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. ഒരു ദിവസം കൃഷ്ണാനദിയുടെ കിഴക്കൻ തീരത്ത് ഇപ്പോൾ കാണുന്നിടത്ത് അത്തിമരച്ചുവട്ടിലായി ദൈവീക ഭാവം തുളുമ്പുന്ന ഒരു സന്യാസിയെ കണ്ടു. അതായത് ഇപ്പോൾ പാദുകങ്ങൾ കാണുന്ന ഭാഗത്തായിട്ട് ആ പാദുകങ്ങൾ ശ്രീ നരസിംഹ സരസ്വതിയുടെ കാലടികൾ കൃഷ്ണശിലയിൽ പതിഞ്ഞതാണ്. നദി കടന്ന് അദ്ദേഹത്തിന് അരികിലെത്തി ഭട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു.
സ്വാമി അനുഗ്രഹിച്ചുകൊണ്ട് നാരായണ നാരായണ എന്ന് ചൊല്ലി. ഷിറോലി ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്ത ബഹിറം മടക്കയാത്രയിലും അദ്ദേഹത്തെ വണങ്ങി. കുറേ ദിവസങ്ങൾ ഈ പതിവ് തുടർന്നു. ഒരു ദിവസം ഷിറോലിയിൽ നിന്നും ഗൃഹത്തിലേക്ക് മടങ്ങുകയായിരുന്ന ഭട്ട് എന്നത്തെയും പോലെ സ്വാമിയുടെ അടുത്തെത്തി. അദ്ദേഹത്തെ നമസ്കരിച്ചു. സ്വാമി അദ്ദേഹത്തോട് ഇരിക്കുവാൻ ആംഗ്യം കാണിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് സ്വാമിയെ വീണ്ടും നമിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റു. ഇരുട്ട് വീഴാറായെന്നും സന്ധ്യാവന്ദനാദികൾ അവിടെ വെച്ച് കഴിച്ചിട്ട് പോകാമെന്നും സ്വാമി ഭട്ടിനോട് പറഞ്ഞു. എല്ലാം മംഗളമാകുമെന്നും ഭാര്യയെക്കുറിച്ചോർത്ത് വേവലാതിപ്പെടേണ്ടതില്ലെന്നും രാത്രിയിൽ ഇവിടെ തങ്ങി നാളെ മടങ്ങിയാൽ മതിയെന്നും സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്നും ഭാര്യയുമായി സംസാരിച്ചിട്ട് ബ്രാഹ്മണൻ തൻ്റെ വാസസ്ഥലം ആ അത്തിവനത്തിലേക്ക് മാറ്റണമെന്നും സ്വാമി അദ്ദേഹത്തെ ഉപദേശിച്ചു. വർഷങ്ങളോളം ഇരുന്ന് ധ്യാനിച്ച ശിലയിൽ ദത്താത്രേയൻ്റെ കാലടികൾ താനേ തെളിയുമെന്ന് സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു. ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവിടെ താമസിച്ച് പാദുകങ്ങളെ ദിവസവും പൂജിക്കണം. ബ്രാഹ്മണന് 60 വയസ്സായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ 4 ആൺമക്കളെ പ്രസവിക്കുമെന്നും അങ്ങനെ അവരുടെ കുടുംബം പാദുക പൂജ തുടർന്ന് നടത്തുമെന്നും സ്വാമി പറഞ്ഞു. ബഹിറാം ഭട്ടും ഭാര്യയും കൂടി അത്തിമരക്കാട്ടിലെത്തി. പ്രവചിച്ചിരുന്നതുപോലെ പ്രത്യക്ഷപ്പെട്ട പാദുകങ്ങളെ പൂജിക്കുവാൻ ആരംഭിച്ചു. പാദുക ആരാധന മുടക്കം കൂടാതെ നടക്കുമെന്ന ഉറപ്പ് ലഭിച്ച ശേഷം ശ്രീ നരസിംഹ സരസ്വതി കർണാടകയിലെ ഗംഗാപൂരിലേക്ക് പോവുകയും ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലത്തിനടുത്തുള്ള കദളീവനത്തിലേക്ക് അന്തർധാനം ചെയ്യുന്നതിന് മുമ്പായി 20 വർഷക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. ഇപ്പോൾ പാദുക ആരാധന നടത്തുന്ന പുരോഹിതന്മാർ ബഹിറാം ഭട്ടിൻ്റെ പിന്മുറയിൽപ്പെട്ടവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എൻ്റെ ആത്മകഥയിൽ ഷിർദി സായിബാബ എൻ്റെ കയ്യിൽ കുറച്ച് പണം നൽകിയിട്ട് ദത്താത്രേയ പാരമ്പര്യം വിളങ്ങുന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുവാൻ നിർദ്ദേശിച്ച സംഭവം ഞാൻ വിവരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് ഞാൻ സന്ദർശിച്ച സ്ഥലങ്ങളിലൊന്ന് നർസോബാവാടിയായിരുന്നു. ബസ്സിൽ നിന്നും ഇറങ്ങിയ ഞാൻ തങ്ങുവാനായി ഒരു ചെറിയ മുറി കണ്ടുപിടിച്ചു. സന്ധ്യയായി കഴിഞ്ഞിരുന്നു. കുളി കഴിഞ്ഞ് പാദുകങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്ന ക്ഷേത്രത്തിലേക്ക് ഞാൻ പോയി. അതിലൊരു പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തെ ഭാഗം എനിക്ക് ഓർമ്മയില്ല, 2-ാം ഭാഗം ഭട്ട എന്നായിരുന്നു. എന്നെ കൂട്ടി എല്ലാ സ്ഥലവും സന്ദർശിക്കുകയും വിവരങ്ങൾ വിശദീകരിച്ചു തരികയും ചെയ്തു. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ ശേഷം ഞാൻ ഘട്ടിൻ്റെ പടവുകളിൽ ഏറെ നേരം ഇരുന്നു. അവിടെ നിന്നും ഞാൻ രാമചന്ദ്ര യോഗിയുടെ സമാധിയിലെത്തി. അവിടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഏകാന്തതയും വ്യത്യസ്തവും ആനന്ദാനുഭൂതി നിറഞ്ഞതുമായ ശാന്തതയും എൻ്റെ മനസ്സ് കയ്യേറി. അവിടെ ഞാൻ 2 മണിക്കൂറെങ്കിലും ധ്യാനത്തിലിരുന്നു. കണ്ണുകൾ തുറന്നപ്പോൾ വല്ലാതെ ഇരുട്ടിയിരുന്നു. മുറിയിലേക്ക് മടങ്ങാനായി കുർത്തിയുടെ കീശയിൽ നിന്നും ഫ്ലാഷ് ലൈറ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്തൊരു സുഗന്ധം അവിടുത്തെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു. സ്വയം പ്രകാശിതമെന്ന് തോന്നിപ്പിച്ച തേജസ്വിയായ കാവ്യവസ്ത്രധാരിയായ ഒരു യുവസന്യാസി വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഉടനെ അത് ശ്രീ നരസിംഹ സരസ്വതിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എത്ര ഭാഗ്യവാനാണ് ഞാനെന്ന് ആത്മഗതം നടത്തി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വന്ദനം നടത്തി. 2 കൈകളും എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചതിന് ശേഷം അദ്ദേഹം സുവ്യക്തമായ ഹിന്ദി ഭാഷയിൽ മധുരോദാരമായി സംസാരിച്ചു. സായി, നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്നെ കാണാനായിട്ടാണ്. സകല സന്യാസിമാരുടെയും സാരാംശ സ്വരൂപമാണ് ദത്താത്രേയൻ. അനവധി ജന്മങ്ങൾക്കു മുമ്പ് ഞാൻ ഗിർനാറിലായിരുന്നപ്പോൾ നീ എന്നെ കാണാനായി വന്നിരുന്നു. മോക്ഷപദമാർഗത്തിൽ ചരിക്കുന്ന ഒരു പരിവ്രാജക സന്യാസിയായിരുന്നു നീ അക്കാലത്ത്. നിന്റെ സാധനയെയും പൂർവ്വകാലത്തെയും പറ്റി നാം 3 മണിക്കൂർ നേരം ചർച്ച നടത്തി. അന്ന് നിന്റെ ഉള്ളിൽ ഹിമാലയത്തിലേക്ക് പോകുവാനും ശ്രീഗുരു ബാബാജി എന്നറിയപ്പെടുന്ന നിത്യനാഥ് എന്ന മഹാത്മാവിനെ കാണാനുമുള്ള അതിതീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നതായി നീ അന്ന് സൂചിപ്പിച്ചിരുന്നു. ആ ജന്മത്തിൽ നിന്റെ ആഗ്രഹം സഫലമാകുകയില്ലെന്നും അടുത്ത വർഷം നർമ്മദയിലെ പ്രളയത്തിൽ നീ മുങ്ങിമരിക്കുമെന്നും അതിനടുത്ത ജന്മം നീ 3 തലമുറകളായി ബാബാജിയുടെ ശിഷ്യന്മാരുള്ള ഹിമാലയത്തിലെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിക്കുമെന്നും ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ആ ജന്മത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി നിന്റെ ആഗ്രഹം നിവർത്തിക്കപ്പെടും. അന്ന് ഞാൻ ദത്താമന്ത്രം ദിഗംബര ദിഗംബര ശ്രീപാദവല്ലഭ ദിഗംബര എന്നത് നിനക്ക് ഉപദേശിച്ചു തന്നു, നീ ഓർക്കുന്നുണ്ടോ? ഉവ്വസ്വാമി, ഞാൻ ആ മന്ത്രം ഓർക്കുന്നുണ്ട്. നന്നായി. പ്രളയം വന്ന് മുങ്ങിമരിച്ച നീ ബദ്രീനാഥിനടുത്തുള്ള പണ്ഡുകേശ്വരിലെ ഗഡ്വാളി ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നു. ബാബാജി നന്നേ ചെറുപ്പത്തിൽ തന്നെ നിന്നെ തിരഞ്ഞെടുക്കുകയും നീ നന്നായി വികാസം പ്രാപിക്കുകയും ചെയ്തു. പക്ഷേ നീ അദ്ദേഹത്തെ വിട്ടുപോകേണ്ടിയും വന്നു. എന്തിനാണെന്ന് നിനക്കറിയാം.
ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നീ വീണ്ടും ശ്രീ പത്മനാഭസ്വാമിയുടെ ഇരിപ്പിടമായ തിരുവനന്തപുരത്ത് ജനിച്ചു. അന്ന് ബാബാജിയുടെ ശിഷ്യനായ മഹേശ്വർനാഥ് ബാബാജി നിന്നെ പരമപദമാർഗങ്ങളിൽ ചരിപ്പിക്കുവാനായി എത്തിച്ചേർന്നു. ശേഷിക്കുന്ന കഥ നിനക്കറിയാമല്ലോ. ശ്രീപാദവല്ലഭനായി ഞാൻ അവതാരം കൈക്കൊണ്ട ആന്ധ്രാപ്രദേശിലെ പീത്തപുരത്തേക്ക് നീ യാത്ര തിരിക്കും മുമ്പേ 2 ദിവസം ഇവിടെ തങ്ങുക. ഇവിടെയുള്ള സമയം നിന്നെക്കൊണ്ട് കഴിയാവുന്നത്ര മന്ത്രം ജപിക്കുക. ഞാൻ പോകുന്നു. നിഗൂഢമാർഗത്തിലൂടെ പ്രത്യക്ഷനായ അദ്ദേഹം അങ്ങനെ തന്നെ അപ്രത്യക്ഷനായി. മുറിയിൽ തിരിച്ചെത്തിയ ഞാൻ നീണ്ട ബസ് യാത്രയുടെ ക്ഷീണം കൊണ്ട് അതിവേഗമുറങ്ങിപ്പോയി. 2 ദിവസം നർസോബാവാടിയിൽ തങ്ങിയ ഞാൻ അവിടെ നിന്ന് പീതപുരത്തേക്ക് യാത്രയായി. സജ്ജനങ്ങളെ, ഇത്രയുമാണ് ഈ ഒരു അധ്യായത്തിൽ ശ്രീ എം ദത്താത്രേയൻ്റെ അവതാരമായ ശ്രീ നരസിംഹ സരസ്വതിയെ കണ്ടുമുട്ടിയ അനുഭവം വിവരിച്ചിരിക്കുന്നത്. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.